എല്ലാവർക്കും അക്കൗണ്ടൻസിയുടെ മറ്റൊരു പാർട്ടിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്നത് ഫുൾ പ്രോബ്ലം ആയിരിക്കും. ഇതുവരെ നമ്മുടെ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ആരും ദയവ് ചെയ്ത് ഇടയ്ക്കിട്ട് കാണാൻ ശ്രമിക്കരുത്. അതായത് ഇതിപ്പോൾ ആറാമത്തെ പാർട്ടാണ്. സോ അഞ്ച് പാർട്ടുകൾ അത് അതിൻ്റെ ഓർഡറിൽ കണ്ടതിന് ശേഷം മാത്രമേ ആറാമത്തെ പാർട്ട് കാണാവൂ. അല്ല, ഇടയ്ക്കിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ചിലപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും. സോ ഈ ഇന്ന് മുതൽ, ഈ പാർട്ട് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ പ്രോബ്ലമാണ്. ഫുൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ് ഒക്കെ വരുന്ന ഫുൾ പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടെ, കാരണം ആദ്യത്തെ കുറച്ച് കണക്കാകുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ നോക്കിയിരിക്കേണ്ടതായി വരും. ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടതായിട്ട് വരും. സംശയമുള്ളവർ വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കുക, അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാപ്റ്റർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ പാർട്ട് 6 ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 6 ആണ് ഫുൾ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ മോഡൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാനും തരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വേറൊരു ടൈപ്പ് പ്രോബ്ലമായി വരും. അതേ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ടും തരും. അങ്ങനൊരു 3-4 ക്ലാസ്സസ് കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് പല ടൈപ്പ് പ്രോബ്ലങ്ങൾ ചെയ്ത് ഈ പാഠം നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. അപ്പം ഇത് ക്വസ്റ്റ്യനാണ്. ഫോളോയിങ് ഈസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് മെജസ്റ്റിക് ക്ലബ് കാലിക്കറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2013. 31 December 2013 അവസാനിക്കുന്ന മജസ്റ്റിക് ക്ലബ്ബ് കാലിക്കറ്റ് കോഴിക്കോട്, ഇതിൻ്റെ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രത്യേകം നിങ്ങൾക്കറിയാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് വെച്ചും അവസാനിക്കുന്നതും ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെച്ചായിരിക്കും അവസാനിക്കുന്നത്. നമുക്ക് കുറേ ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഐറ്റവും ഏത് ഹെഡ് വരും എന്നുള്ളതൊക്കെയാണ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കുറേ ഐറ്റം ഉണ്ട്, ഞാൻ തൽക്കാലം ഈ ഐറ്റം ഒന്നും വായിക്കുന്നില്ല. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും ഒരു റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുള്ളൂ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്വസ്റ്റ്യൻ പറയുന്നത് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 വെയർ ₹4500 ആൻഡ് അതിൻ്റെ എൻഡ് ഓഫ് 2013 വെയർ 6500. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് 2012 ആൻഡ് 2013 വെയർ 2500 ആൻഡ് 4000. ഓൺ വൺ അല്ല കേട്ടോ, ഓൺ ആണ് കേട്ടോ. ഓൺ 31st December 2012 ദ ക്ലബ്ബ് ഹാർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹20000, ഫർണിച്ചർ ₹12000 ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് വാല്യൂഡ് ₹40000. ഇനിയാണ് റിക്വയർമെൻറ്റ്. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2013 ആൻഡ് ബാലൻസ് ഷീറ്റ് ഓൺ ദാറ്റ് ഡേറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേറ്റിംഗ് ഫർണിച്ചർ ബൈ 10% ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ബൈ 20%. ഇതിൻ്റെ മലയാളം, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നു, കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനായിട്ടുണ്ടായിരുന്നു ₹4500. 2012 6500, സാലറി ഔട്ട്സ്റ്റാൻഡിങ് കൊടുത്ത് തീർക്കാനുണ്ട് 2012 2500, 2013 4000. 31 ഡിസംബറിൽ ക്ലബിൻ്റെ കയ്യിൽ, 31 ഡിസംബർ 2012 ക്ലബിൻ്റെ കയ്യിൽ ₹20000 ഇൻവെസ്റ്റ്മെൻറ്റ്, ₹12000 ഫർണിച്ചർ, ₹40000 സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഡേറ്റ് 31 ഡിസംബർ 2013. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം 31 ഡിസംബർ 2013 നമ്മുടെ ഏത് ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2013. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനെക്കാട്ടും ഒരു വർഷം മുമ്പ്, ഏത് വരും? 31 ഡിസംബർ 2012 ആയിരിക്കും നമ്മുടെ എന്ത് ഡേറ്റ് എന്ന് പറയുന്നത്? ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേറ്റിംഗ് ഫർണിച്ചർ ബൈ 10%. നമ്മളിത് ചെയ്യേണ്ടത് എന്ത് കൊടുത്തതിന് ശേഷം ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെ 10% ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് 20%. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്താണ് റിക്വയർമെൻറ്റ് എന്നുള്ളത് മനസ്സിലായി. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ
ചെയ്ത് ഇതുവരെ പഠിച്ചിരുന്ന എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ ഇനി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ആദ്യം ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചിടുക. ഒരു ഒരു പേപ്പർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പേപ്പറിൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. അറ്റ് എ ടൈം നമുക്ക് രണ്ടുകൂടെ ചെയ്തു പോകുന്ന രീതിയിലായിരിക്കണം ചെയ്ത് പഠിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാനായിട്ട് പറ്റും. നമുക്ക് മറ്റേ നമ്മൾ ഒരെണ്ണം വരച്ച് അതിനകത്ത് എഴുതി അടുത്തത് ഒരു ചതത്തിനകത്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് സമയനഷ്ടമുണ്ടാകും. അപ്പോൾ കുറച്ച് ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ശരി, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അകത്തോട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ബാലൻസ് ഷീറ്റ് ഐറ്റം ഏതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഐറ്റം ഏതാണ്, ഓരോന്നും കണ്ടുപിടിക്കണം. ഇത് ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണ്, അതായത് ഓപ്പണിംഗ് ക്യാഷ് ആണ് ഈ കിടക്കുന്നത്. ബാങ്ക് തന്നിട്ടില്ല, ഒരെണ്ണം മാത്രമല്ല. അപ്പോൾ നമുക്കിത് ക്യാഷ് ആണായിരിക്കും. ഇത് ഓപ്പണിംഗ് ക്യാഷ് ആണ്, 3500. ഇത് ഓപ്പണിംഗ് ക്യാഷ് ആകുമ്പോൾ ഇത് ഏത് ക്യാഷ് ആയിരിക്കും? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണല്ലോ. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് എവിടെ വരുന്നത്? ബാലൻസ് ഷീറ്റ്. സംശയമുണ്ടോ? അപ്പോൾ ബാലൻസ് ഷീറ്റ് ഏത് ബാലൻസ് ഷീറ്റാണ്? 31/3/2013 ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റമാണ് ഇതാണ്ട് ഈ കിടക്കുന്ന ക്യാഷ് ബാലൻസ്, 33,220 എന്ന് പറയുന്നത്. സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കിയേക്കാം. 31 December 2013 ബാലൻസ് ഷീറ്റാണ്, ഉണ്ടോ? അതിനകത്ത് ക്യാഷ് ഇൻ ഹാൻഡ് കിടക്കുന്നുണ്ടോ? 33,220 എന്ന് പറഞ്ഞ് ക്യാഷ് ഇൻ ഹാൻഡ് കിടക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ആ ഐറ്റം കഴിഞ്ഞു. അടുത്ത സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അറിയാം, ഇൻകമാണ്. സബ്സ്ക്രിപ്ഷൻ ഇൻകമാണ്. സോ ഇൻകം സൈഡിൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് ഇൻകം സൈഡിൽ നമ്മൾ 57,500 എഴുതണം. പക്ഷേ ഒരു പ്രശ്നം, അഡ്ജസ്റ്റ്മെൻ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മളൊരു ടിക്കറ്റ് വെക്കേണ്ടതായിരുന്നു. എന്തായിരുന്നു? ഇതിനൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതാണ്ട് സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാ നടക്കുന്നു. എന്തോ പറഞ്ഞിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 വെയർ 4500. ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു കോമൺ ലോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യണം. ഈ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ 2013 നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ്. സോ ഇത് 2012 ഔട്ട്സ്റ്റാൻഡിങ് ആണല്ലോ. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇനി അറ്റ് ദ എൻഡ് ഓഫ് 2013 ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഏത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ സോ 6500 നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ആഡ് ചെയ്ത് 4500 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുവരെ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ തന്നിരിക്കുന്നത് 57,500 രൂപയാണ് 2013 നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. പക്ഷേ അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു, എന്നാലും 2012 നിങ്ങൾക്ക് 4500 കിട്ടാനുണ്ടായിരുന്നു, 2013 നിങ്ങൾക്ക് 6500 കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ആൻസറിനകത്ത്, ആൻസർ എവിടെ വരുന്നതെന്നറിയാലോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് ദണ്ട് ഇൻകം സൈഡിൽ, ദണ്ട് ഇതാണല്ലോ ഇൻകം സൈഡ്, ഇൻകം സൈഡിൽ ഇതാ കിടക്കുന്ന സബ്സ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ നോക്കിക്കോ. 57,500 ഈ വർഷം കിട്ടിയത്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 2013. ഞാൻ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ്ങിന് ഏ എഴുതാഞ്ഞത് ഇവിടെ സൈത്ത് സ്ഥലം തികയത്തില്ല, ഇനി താഴെ പോരും, അതുകൊണ്ടാണ് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് 2013 ഇതാടക്കുന്ന 6500, ഇത് ആഡ് ചെയ്യുന്ന എമൗണ്ടാണ് 64,000. അതിൽ നിന്ന് ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് കുറച്ച് കഴിയുമ്പോൾ ബാക്കി തുക 59,500 സബ്സ്ക്രിപ്ഷൻ കിട്ടും. അതേയുള്ള സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ക്വസ്റ്റ്യനകത്തോട്ട് തിരിച്ച് പോയാൽ അടുത്ത ഇൻ്ററസ്റ്റ്, റെസീപ്റ്റ് ആണല്ലോ. ഒന്നും നോക്കണ്ട, നേരെ എടുത്ത് ഇവിടെ എഴുതുക, ഇൻകം സൈഡിനകത്ത് കൊണ്ടുപോയി എഴുതിയേക്കുക. വേണ്ട, ഇൻ്ററസ്റ്റ് ഇൻകം സൈഡ്. നെക്സ്റ്റ് ഡൊണേഷൻ, ജനറൽ പർപ്പസ്. അതിൻ്റെ അർത്ഥം എന്താ? ജനറൽ പർപ്പസ്, എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സാധാ ഡൊണേഷൻ എന്ത് ചെയ്യുക? നേരെ കൊണ്ട് ഇൻകത്തിൽ എഴുതാം. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള ടെൻഷനും അടിക്കേണ്ട. ജനറൽ പർപ്പസ് ഡൊണേഷൻ ആണ്. അതുകൊണ്ട് ഡൊണേഷൻ ജനറൽ പർപ്പസ് 6000 എഴുതിയിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്. നോക്കിയേ, ഇവിടെ അവർ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നു ഇതെന്തിനു വേണ്ടിയുള്ളതാണ്. അത് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയുള്ള ഡൊണേഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എഴുതാൻ പറ്റില്ല. ഇതെവിടെ പോകും? ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിൽ പോകും? ലൈബിലിറ്റി സൈഡിൽ പോകും. നോക്കാം, 60,000 അല്ലായിരുന്നു വേണ്ട, ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡ് കിടക്കുന്നുണ്ടോ? ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് 60,000 ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് കഴിഞ്ഞു. അടുത്തത് മിസ്സലേനിയസ് റെസിപ്റ്റ്. അധികമായി അല്ലെങ്കിൽ നമുക്ക് എവിടുന്നെങ്കിലും അധികമായിട്ട് അല്ലറ ചില്ലറയായിട്ട് കിട്ടുന്ന, നമുക്ക് ചില്ലറയായിട്ട് കിട്ടുന്ന റെസിപ്റ്റ് എന്ത് ചെയ്യുക? നേരെ എവിടെ കൊണ്ട് എഴുതുക? ഇൻകം സൈഡിൽ എഴുതുക. നോക്കാം, ഇൻകം സൈഡിൽ പോയി നോക്കാം. ഇൻകം സൈഡിനകത്ത് നല്ല മിസ്സലേനിയസ് റെസിപ്റ്റ് 620 കിടക്കുന്നു. അപ്പോൾ അതും ആയി. ഈ വട്ടവിടുന്ന എല്ലാം ഞാൻ ആയതാണ്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനകത്തോട്ട് വന്ന സെയിൽ ഓഫ് ഗ്രാസ്. ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു,
നമ്മളെടുത്തിട്ടില്ല, ഇത്ര സാധനം നമ്മൾ എടുത്തതാണ്. സെയിൽ ഓഫ് ഗ്രാസ് 200 രൂപ, ഇതെന്താണ്? ഇൻകമാണല്ലോ, വേറെ ഒന്നും ചിന്തിക്കാനില്ല, അതൊക്കെ എളുപ്പമാണ്. ഇൻകത്തിനകത്ത് സെയിൽ ഓഫ് ഗ്രാസ് 200 രൂപ, അപ്പോൾ ഇതും കഴിയും. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് മൊത്തം കഴിഞ്ഞിരിക്കുന്നു, ഈ സൈഡ് മൊത്തം കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡ് റെൻറ്റ് 10,500, 10,500. റെൻറ്റിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നമ്മൾ വായിച്ചിട്ടില്ലായിരുന്നു, അതൊക്കെ ഓർത്തോണം. അഡ്ജസ്റ്റ്മെൻ്റ് അന്നേരം ക്വസ്റ്റ്യൻ ആദ്യമേ വായിച്ചിട്ട് ഈ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ ആദ്യമേ വായിച്ചിട്ട് നേരെ വന്ന് നമ്മുടെ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ടിക്ക് ഇടണം. ഫസ്റ്റിലെ നിങ്ങൾ ചെയ്യേണ്ട അതാണ്. എന്ന് വെച്ചാൽ ഏതിനൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത് എന്നറിയുന്നതിന് വേണ്ടി സൈഡിൽ ഒരു ടിക്കറ്റ്, ഞാനിപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ്റെ സൈഡിലൂടെ ടിക്കറ്റ് വെച്ചിരിക്കുന്നുണ്ട്, 2 ടിക്ക്. ഇതുപോലെ 2 ടിക്കറ്റ് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതാണ്. നമ്മൾ ആ വായിച്ചിരുന്നതിനകത്ത് സാലറിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ 2 ടിക്കറ്റ് വെച്ചപ്പോൾ ഇപ്പോഴേ, കാരണം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാണ് ആ ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. റെൻറ്റിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞില്ല, പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എഴുതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഏത് സൈഡിൽ എഴുതും? എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതും. നോക്കാം, ആണ് റെൻറ്റ് 10,500, എക്സ്പെൻഡിച്ചർ സൈഡിൽ നടക്കുന്നു റെൻറ്റ് 10,500, ഒരു കുഴപ്പമില്ല. അടുത്തത് സാലറി 25,000, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ നോക്കാം. അതാണ് കിടക്കുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് 2012 ₹2,500, അതിൻ്റെ 2013 4,000. അറിയാമല്ലോ ചെയ്യേണ്ടത് എന്തുവാണെന്ന്, ഓപ്പണിംഗ് കൂട്ടണം, ക്ലോസിംഗ് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ 2500 ആണ്, അത് ലെസ് ചെയ്യുക, 4,000 ആണ് ക്ലോസിംഗ്, അതെന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സാലറി 25,000 ആയിരുന്നു, അതുകൊണ്ട് 25,000 ആയിരുന്നു സാലറി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യുന്നു, 25,000 കിട്ടുന്നു. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുന്ന ബാക്കി 26,500. അപ്പം അതും കഴിഞ്ഞു. അടുത്തത് സൺഡ്രി എക്സ്പെൻസസ്, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, ഏത് സൈഡിൽ തന്നെ എക്സ്പെൻഡിച്ചർ സൈഡിൽ തന്നെ വരും. സൺഡ്രി എക്സ്പെൻസസ് എക്സ്പെൻഡിച്ചർ സൈഡ് 3,500, അതുകൊണ്ട് സൺഡ്രി എക്സ്പെൻസസ് എക്സ്പെൻഡിച്ചർ സൈഡ് 3,500, അതും ഓക്കെ. നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നമ്മുടെ എക്സ്പെൻസ് അല്ല, ബാലൻസ് ഷീറ്റ് വരുന്ന ഐറ്റമാണ്. ഇതെവിടെ വരും? അസറ്റാണ്. നമ്മൾ എവിടെ നിന്നോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തു, എവിടെയോ നമ്മൾ നിക്ഷേപിച്ചു, അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നേരെ എവിടെ വരണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ 25,000 വരണം. നോക്കാം, ബാലൻസ് ഷീറ്റ് താണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 25,000 വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അഡീഷൻ കിടക്കുന്നതൊക്കെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ അഡ്ജസ്റ്റ് നമുക്കത് അതങ്ങനെ നോക്കി അങ്ങ് പോവാം. ഇതുണ്ട് ഇവിടെ പറയുന്നുണ്ടോ, 31 ഡിസംബർ 2012 ക്ലബിൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ഉണ്ടായിരുന്നു? 20,000 ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ഉള്ളതിൻ്റെ കൂടെയാണ് ഈ വർഷം നമ്മൾ എത്ര ഗുണം മേടിക്കുന്നത്? 25,000 പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 20,000 ഉം 25,000 ഉം കൂടെ ചേർത്ത് 45,000 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഓക്കെ, 45,000 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ 1,000 എക്സ്പെൻസ് ആണല്ലോ, നമ്മൾ ക്ലബിൽ ന്യൂസ് പേപ്പർ മേടിക്കുന്നത്, എക്സ്പെൻസ് 1,000 ന്യൂസ് പേപ്പർ. അടുത്ത സ്പോർട്സ് എക്യുപ്മെൻറ്റ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ് നമ്മുടെ എക്സ്പെൻസ് അല്ല, അതെന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. നമ്മുടെ ക്ലബിലേക്ക് മേടിക്കുന്ന നമ്മുടെ ഒരു സ്പോർട്സ് ക്ലബ് ആയിരിക്കും, അതുകൊണ്ട് അവിടെ മേടിക്കുന്ന അസറ്റാണ്. സോ സ്പോർട്സ് എക്യുപ്മെൻറ്റ് അവിടെ വരണം, അസറ്റ് വരണം. എത്ര മേടിക്കുന്നത്? 30,000 ആണ് നമ്മൾ മേടിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിലൊന്ന് പോവാം. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ടല്ലോ, സ്പോർട്സ് എക്യുപ്മെൻറ്റ് 40,000 ഉണ്ടായിരുന്നു. അപ്പോൾ 40,000 ഉം 30,000 ഉം എത്ര വരും? 70,000 വരും. അവിടെയും ഒരു പ്രശ്നമുണ്ട്, താഴോട്ട് വന്നേ. സ്പോർട്സ് എക്യുപ്മെൻറ്റിന് എത്ര ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറയുന്നത്? 20% ഡിപ്രീസിയേഷൻ കൊടുക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം ഡിപ്രീസിയേഷൻ കഴിഞ്ഞത് 40,000 ഉണ്ടായിരുന്നു. 40,000 കഴിഞ്ഞ വർഷം ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് ബാക്കി 40,000 രൂപ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എത്രൻ്റെ മേടിക്കുന്നു? 30,000 മേടിക്കുന്നു. 30,000 രൂപയുടെ മേടിക്കും. അപ്പോൾ മൊത്തം എത്ര ആയി? 70,000 ആയേ. പക്ഷേ താണ്ട ഈ വർഷം മേടിച്ചല്ലേ 30,000, ഇതിന് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? 20% ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്ത് കളയണം? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാറില്ലല്ലോ, 20% 30,000 × 30,000. ഞാൻ 30K എന്ന് എഴുതുവാണേ, 30,000 × 20%. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അടിച്ചു നോക്കുക, അടിച്ചു നോക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 6,000 എന്ന് കിട്ടും. അപ്പോൾ ഒരു വർഷം ഡിപ്രീസിയേഷൻ എത്ര രൂപ? 6,000. അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ടോ, ഇത് പർച്ചേസ് ചെയ്തത് 30/6 ആണ്.
അപ്പോൾ നമ്മൾ എത്ര കാലം ഉപയോഗിച്ച് നോക്കുക. 30 ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉള്ള പാഠമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് എന്നോട് എടുത്ത് ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 30 മേടിച്ചത്, നമ്മൾ നമ്മുടെ ബുക്ക് വരയ്ക്കുന്നത് 31 December. സോ നമ്മൾ എത്ര മാസം ഉപയോഗിച്ചെന്ന് വെച്ചാൽ 36. അപ്പോൾ 6 കൂട്ടണ്ട, 7, 8, 9, 10, 11, 12, 6 നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എത്ര നാളത്തെ ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി? 6 6 ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. അപ്പോൾ ഈ 6000 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6/2 ഉള്ളു, എന്ന് പറഞ്ഞാൽ പകുതി എത്ര വരും? 3000. അപ്പം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 3000 വരും. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ 30,000 ഡിപ്രീസിയേഷൻ എത്ര വന്നു? 3000 എന്ന് വന്നു. ഡിപ്രീസിയേഷൻ 3000 എന്ന് വന്നു. ഓക്കെ, ഇനി ഒരു 40,000 ഓപ്പണിംഗ് ഇരിപ്പ് ഉണ്ടല്ലോ, അതിനും ഡിപ്രീസിയേഷൻ കൊടുക്കണമല്ലോ. അതിനും കൂടെ ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ എത്ര ആവും? എത്ര 20% അല്ലേ? 40,000 20% 8,000. അപ്പോൾ മൊത്തം ഡിപ്രീസിയേഷൻ എത്ര ആയി? 8 × 3 11,000 ഡിപ്രീസിയേഷനായി. 11,000 ഡിപ്രീസിയേഷൻ കേട്ടോ. സ്പോർട്സ് എക്യുപ്മെൻറ്റ് 40,000 ഉണ്ടായിരുന്നു, അതിൻ്റെ എത്ര രൂപ ഡിപ്രീസിയേഷൻ വന്നത്? 8,000. 20% 8,000. ഇനി 30,000 ഉണ്ടായിരുന്നു, 30,000 6,000. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ 3,000 വന്നതെന്ന് അറിയാമല്ലോ, നമ്മൾ 6 ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം, 6/12. അങ്ങനെ 11,000. ഇപ്പോൾ 40, 30, 70, 70 11,000 പോയി കഴിഞ്ഞിട്ട് 59,000 ബാക്കി ആരും വന്ന് സ്പോർട്സ് സെഗ്മെൻറ്റ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ആണല്ലോ. സോ ഈ ഡിപ്രീസിയേഷൻ നേരെ എവിടെ കൊണ്ട് എഴുതി വെക്കണം? എക്സ്പെൻസ് സൈഡിൽ കൊണ്ടുപോയി നമ്മൾ എഴുതി വെക്കണം. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് സെഗ്മെൻറ്റ് 11,000. ഓക്കെ, ഒരു നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലോസിംഗ് ഇതുള്ള ബാലൻസുകൾ നമ്മൾ എഴുതി, 33,000 എഴുതി. അഡീഷണൽ ഇൻഫർമേഷനകത്ത് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഫർണിച്ചർ 12,000 ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 1,200. 12,000 × 10% 1,200 ഡിപ്രീസിയേഷൻ വരും. ആ ഡിപ്രീസിയേഷൻ രണ്ടെടുത്ത് എഴുതണം. എവിടേക്കാണ്? ഒന്ന് നമ്മുടെ എക്സ്പെൻസിനകത്ത് കൊണ്ട് എഴുതണം, രണ്ടാമത്തെ നമ്മൾ എവിടെ കൊണ്ട് എഴുതേണ്ടി വരും? നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് എഴുതണം. ബാലൻസ് ഷീറ്റിനകത്ത് ഫർണിച്ചർ 12,000. അതിൽ നിന്ന് 1,200 ഡിപ്രീസിയേഷന് പോയിട്ട് ബാക്കി 10,800 ഡിപ്രീസിയേഷൻ ഫർണിച്ചർ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ആ കാര്യം പറയാം. പറയാൻ വിട്ടത് ഇതായിരുന്നു, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ഈ വർഷത്തെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നുണ്ട്. ഏതാണ്ട് സബ്സ്ക്രിപ്ഷൻ 2013 ഔട്ട്സ്റ്റാൻഡിങ് 6,500. ഇത് നമുക്കിനി കിട്ടാനുള്ളതല്ലേ? ഈ വർഷം കിട്ടാനുള്ളതല്ലേ? കിട്ടാണ്ടെങ്കിൽ നമ്മളിത് അസറ്റി കാണിക്കണമല്ലോ. അതുപോലെ തന്നെ സാലറി നമ്മൾ കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, 2013 കൊടുക്കാനുണ്ട് സാലറി. എത്ര? 4,000. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ കൊടുക്കാനുള്ള 4,000 ലൈബിലിറ്റി കാണിക്കണം, ഈ കിട്ടാനുള്ള 6,500 നമ്മളെവിടെ കാണിക്കണം? അസറ്റി കാണിക്കണം. മനസ്സിലായോ പറഞ്ഞത്? സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാനുണ്ട്, സോ അത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കണം. സാലറി കൊടുക്കാനുണ്ട്, അത് നമ്മളെവിടെ കാണിക്കണം? നമ്മുടെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കണം. അതാണ് സാലറി നമുക്ക് ലൈബിലിറ്റി കൊടുക്കാനുണ്ട് 4,000. ഓക്കെ, ഇനി സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് 6,500. ഓക്കെ, അപ്പോൾ അത്ര ഐറ്റം ആയി. ഇത്ര ഐറ്റം ആയപ്പോഴാണ് ഇനി പ്രശ്നം. നമുക്ക് എന്തില്ല? ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പണിംഗ് എമൗണ്ട് ഇല്ല. അപ്പോൾ ഈ ഓപ്പണിംഗ് എമൗണ്ട് നമ്മൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വരയ്ക്കേണ്ടി വരും? ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടി വരും. കാരണം നമ്മുടെ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരച്ചാൽ മാത്രമേ നമുക്ക് ഓപ്പണിംഗ് കഴിഞ്ഞ വർഷം നമ്മൾ ക്യാപിറ്റലിന് കഴിഞ്ഞ തുക, അതാണ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? കയ്യിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനുകൾ ഉപയോഗിച്ച്, അഡീഷണൽ ഇൻഫർമേഷൻ ആയിരിക്കും മിക്കവാറും, അഡീഷണൽ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ ഈ വർഷത്തെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കിയിട്ട് ഒന്നും കിട്ടത്തില്ല, കാരണം ഇത് ഈ വർഷത്തെ മാത്രമാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് ഐറ്റംസ് വേണം. ആ ഓപ്പണിംഗ് ഐറ്റം എവിടെ തന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ എവിടെ തന്നിട്ടുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതാണ്ട് ഈ ഒരു കോൾ, ഈ ഒരു ഭാഗം.
ഓൺ 31 ഓണാണ് കേട്ടോ, 1 ഇല്ല. ഓൺ 31 ഡിസംബർ 2012 ക്ലബ് ഹാൾ ഇൻവെസ്റ്റ്മെൻ്റ് വർത്ത് 20,000. 20,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഫർണിച്ചർ റുപ്പീസ് 12,000. 12,000 ഫർണിച്ചർ ഉണ്ട്. സ്പോർട്സ് എക്യുപ്മെൻറ്റ് 40,000. 40,000 സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്തിനാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചാൽ അറിയാമല്ലോ. ഇതിനു വേണ്ടിയാ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഐറ്റം ആയിട്ട് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് 20,000, അതിനകത്ത് തന്നിരുന്നതാണ് എഴുതി. ഫർണിച്ചർ 12,000, സ്പോർട്സ് എക്യുപ്മെൻറ്റ് 40,000. ആ മൂന്ന് ഐറ്റം നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. അപ്പോൾ ഇത്രയും ഐറ്റം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന ഐറ്റം ദാണ്ട, ഇവിടെ ഒരു ഓപ്പണിംഗ് ക്യാഷ് വന്നിട്ടുണ്ടോ നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. ഈ ഓപ്പണിംഗ് ക്യാഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് വരുന്ന എമൗണ്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എമൗണ്ടാണ്, ഓപ്പണിംഗ് എമൗണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എവിടെ കൊണ്ട് എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ക്യാഷ്. നമ്മളിത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഇതാണ്, ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമ്മളിത് ക്യാഷ് എന്നും പറഞ്ഞ് എഴുതിയില്ലേ. അപ്പോൾ ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് എന്നും പറഞ്ഞ് 3,500 രൂപ നമ്മൾ എഴുതണം. അതാണ് ക്യാഷ് ഇൻ ഹാൻഡ് 3,500. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2012 നമുക്ക്, നമ്മളിപ്പോൾ 2012 ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്, അവർ പറയുന്നുണ്ട് 2012 നമുക്ക് 4,500 സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ഷീറ്റ് വരണമല്ലോ. നമ്മൾ 2013 6,500 കിട്ടാനുള്ള നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് 2013 നമ്മുടെ ക്ലബിന് 2013 കാശ് കുറച്ച് കിട്ടാനുണ്ട്. ഇതാണ് 2013 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് കിടപ്പുണ്ട്. കിടക്കുന്നുണ്ടോ? അതെ, 2013 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്, 6,500 കിട്ടാനുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2012 ആയപ്പോൾ ക്വസ്റ്റ്യൻ അകത്ത് പറയുന്നുണ്ട് 2012 ആയപ്പോൾ നമുക്ക് കിട്ടാനുണ്ടായിരുന്ന തുകയെന്ന് പറയുന്നത് 4,500 ആണ്. അപ്പോൾ ഇത് നമ്മൾ എവിടെ എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എഴുതണം. ഇതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? 2013 കിട്ടാനുണ്ടായിരുന്ന 2013 ബാലൻസ് ഷീറ്റ് എഴുതി. അപ്പോൾ 2012 കിട്ടാനുള്ളത് നമ്മൾ ഏത് ബാലൻസ് ഷീറ്റ് എഴുതണം? 2012 ബാലൻസ് ഷീറ്റിനകത്ത് എഴുതണം. അപ്പോൾ നമ്മുടെ 2012 ബാലൻസ് ഷീറ്റ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 4,500 എഴുതി. ഇനി അതുപോലെ തന്നെ സാലറിയുടെ കാര്യം. സാലറിയുടെ കാര്യത്തിൽ നമുക്ക് ഈ വർഷം കൊടുക്കാനുണ്ടായിരുന്ന സാലറി 4,000 ആണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഈ വർഷം, അതായത് 2013 നമ്മൾ കൊടുക്കാനുള്ള സാലറി ഉണ്ട്, 4,000 ഔട്ട്സ്റ്റാൻഡിങ്. അതുപോലെ തന്നെ 2012 നമ്മൾ സാലറി കൊടുക്കാനുണ്ടായിരുന്നത് അതാണ്, 2012 സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്ര? 2,500. ഇതും നമ്മളെവിടെ കാണിക്കണം? നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കണം. 2012 ബാലൻസ് ഷീറ്റ് കാണിക്കണം സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2,500. ഇത്ര ഐറ്റങ്ങൾ എഴുതണം. അപ്പോൾ ഇത്ര ഐറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് ഒരു തവണ ഒന്നും കണ്ടാലോ നമ്മൾ എഴുതിയാലോ ഒന്നും മനസ്സിലാകത്തില്ല. 2-3 ആവർത്തി നിങ്ങൾ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചുകൊണ്ടേ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. ചില ഐറ്റം നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയി എടുക്കുന്നതിനായിട്ട് വളരെ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞല്ലേ ഈ +2 വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. ബാക്കി പാഠത്തിലൊന്നും ഇത്രയും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ഇനി അങ്ങോട്ടുള്ള പാഠത്ത്. പക്ഷേ ഈ പാഠം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം. ചില ഐറ്റം നമ്മൾ കാണാത്ത പോലുമില്ല, നമ്മൾ ശ്രദ്ധിക്കാത്ത പോലുമില്ല. ചില ഐറ്റം കിട്ടുന്ന ഇത്രയും മൊത്തം തെറ്റായിരിക്കും. അപ്പോൾ ഒരുപാട് നന്നായിട്ട് ശ്രദ്ധിച്ചായിരിക്കണം ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാലി ആവും. ബാലൻസ് ഷീറ്റ് അല്ലേ, ബാലൻസ് ഷീറ്റ് ടാലി ആവാനോ? ടാലി ആവുന്നതിനായിട്ട് കുറച്ച് എമൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ആ എമൗണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ഫണ്ട്. കണ്ടോ, ഞാൻ ബാലൻസ് ഫിഗർ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടോ? ക്യാപിറ്റൽ ഫണ്ട്. ഈ ക്യാപിറ്റൽ ഫണ്ടിനെ നിങ്ങൾ കൊണ്ടുപോയി എവിടെ എഴുതണം? ഈ 77,500 എന്ന് പറയുന്ന ക്യാപിറ്റൽ ഫണ്ടിനെ നേരെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ട് 77,500 എഴുതണം. അതിൻ്റെ കൂടെ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ നമ്മൾ വീണ്ടും അവിടെ സർപ്ലസ് ആണ്, സർപ്ലസ് അല്ല, അതല്ല ഇപ്പുറത്താണ് കിട്ടുന്നതെങ്കിൽ എന്ത് വരും? ഡെഫിസിറ്റ്. ഓക്കെ ആണോ? ഇപ്പുറത്ത് കിട്ടുകയാണെങ്കിൽ ഡെഫിസിറ്റ് എന്ന് വരും, ഇപ്പുറത്താണ് കിട്ടുന്നതെങ്കിൽ എന്ത് വരും? സർപ്ലസ് എന്ന് വരും. ഈ ക്വസ്റ്റ്യനകത്ത് സർപ്ലസ് ആണ് വരുന്നത്. ഈ 13,020 സർപ്ലസ് നമ്മളെവിടെ കൂട്ടേണ്ടതായിട്ടുണ്ട്? ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ കൂട്ടുക, എഴുതുക, എന്താകും? ടാലിയാവും. ടാലി ആയില്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റി, അറിയാമല്ലോ. ടാലി ആയില്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റി. പക്ഷേ തെറ്റിപ്പോയെന്ന് പറഞ്ഞപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ചിലപ്പോൾ ടാലി ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ പാനിക്കേണ്ട ആവശ്യമില്ല. അതുവരെ ചെയ്തു വന്നിരിക്കുന്ന സ്റ്റെപ്പുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ചിലപ്പോൾ ടാലി ആവാത്തതിന് 1 മാർക്കോ അല്ലെങ്കിൽ 1.5 മാർക്കോ പോകത്തോളായിരിക്കും, ബാക്കി മാർക്കെല്ലാം നമുക്ക് കിട്ടും. സോ ശ്രദ്ധിച്ച് ഈ കണക്ക് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇത്, ഏറ്റവും ബേസ് ക്വസ്റ്റ്യനാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ അല്പം കൂടെ പാടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിനായിട്ട് ഇതേ മോഡലിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്.
ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലർ റിലേറ്റീവ് മ്യൂസിക്കൽ സൊസൈറ്റി പ്രിപ്പയർ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇതിനകത്ത് നിങ്ങൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2012 ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പഴയ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത കണക്കിൽ നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ട് പുതിയ ബാലൻസ് ഷീറ്റ്, പഴയ ബാലൻസ് ഷീറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഈ കണക്കിനകത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കാൻ, ഇത് മറ്റേ കണക്കിനെക്കാട്ടി അല്പം കൂടി എളുപ്പമായിരിക്കും. ഈ തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷനൊക്കെ വായിച്ചിട്ട് നിങ്ങൾ ചെയ്യുക, ചെയ്ത് ടാലി ആവുമെന്ന് നോക്കുക. ടാലി ആവാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്ലാസ്, അതായത് അടുത്ത ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് ക്ലാസ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ റെക്കോർഡ് ചെയ്തിടുന്നതായിരിക്കും. ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞുകൊണ്ടേ തുടങ്ങത്തോളൂ. ഇനി എന്തെങ്കിലും സംശയമുള്ളവർ ഫ്രണ്ടിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, ആ വാട്സപ്പ് നമ്പറിനകത്ത് മെസ്സേജ് അയയ്ക്കുക, ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട്, വളരെ നന്നായിട്ട് ഇപ്പോൾ ചെയ്യിപ്പിച്ച പ്രോബ്ലം വളരെ, എനിക്കറിയാം കുറേ പരിമിതികളുണ്ട്, ഞാനിങ്ങനെ സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെയാണ് കാണിക്കുന്ന, പരിമിതികൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലി വാട്സപ്പിനകത്ത്, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, ആ വാട്സപ്പ് നമ്പറിനകത്ത് മെസ്സേജ് അയയ്ക്കുക, അയച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.